പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ നിയമ ഭേദഗതിക്കായുള്ള കരട് വിജ്ഞാപനത്തിൽ ഒടുവിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഉഗ്രൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. ഡൽഹി ഹൈക്കോടതി പ്രാദേശിക ഭാഷകളിൽ ആ വിജ്ഞാപനത്തിൻ്റെ കരട് പുറത്തിറക്കണം എന്നാവശ്യപ്പെട്ടതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു കേന്ദ്ര സർക്കാർ. അത് വേണ്ട, ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രം മതിയെന്ന്. പക്ഷേ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു അത് പ്രാദേശിക ഭാഷകളിൽ വേണമെന്ന്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള പ്രാദേശിക ഭാഷകളിലെല്ലാം ആ വിജ്ഞാപനത്തിൻ്റെ കരട് പുറത്തിറക്കി ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടേണ്ടതുണ്ട് എന്ന് കോടതി പറയുകയാണ്. രാജ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് ഇത്ര ലാഘവത്തോടെയുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പരിസ്ഥിതി ആഘാത വിലയിരുത്തലില്ലാതെ, പരിസ്ഥിതി അനുമതിയില്ലാതെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കാം എന്നുള്ള ആ പുതിയ നിയമ ഭേദഗതി വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ പരിസ്ഥിതിക്കും മനുഷ്യ സമൂഹത്തിനും ഉണ്ടാക്കും എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കാരണം ഒരു വിമാനത്താവളത്തിൻ്റെ അത്രയൊക്കെ വലിപ്പമുള്ള ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് പരിസ്ഥിതി അനുമതിയോ പഠനമോ ആവശ്യമില്ല എന്ന് വന്നാൽ നാളെ അവർ വിഷം അതിനടുത്തുള്ള നദിയിലേക്കോ കടലിലേക്കോ മനുഷ്യൻ തിങ്ങി നിൽക്കുന്ന ആകാശത്തേക്കോ ഒക്കെ കടത്തിവിടുമ്പോഴും മനുഷ്യൻ വിഷവാതകം ശ്വസിച്ച് പിടഞ്ഞു വീഴുമ്പോഴും നമുക്ക് നിയമപരമായോ മറ്റോ അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത്രയും അപകടകരമായ നിലയിലേക്ക് നമ്മുടെ സമൂഹത്തെ തള്ളിവിടുന്ന, നമ്മുടെ പരിസ്ഥിതിയെ ഇല്ലാതാക്കാൻ പോകുന്ന ആ നിയമ ഭേദഗതി പ്രാദേശിക ഭാഷകളിൽ മനുഷ്യരറിയണ്ടേ? 450,000-ത്തിലധികം ആളുകൾ ഇതിനകം തന്നെ പ്രതിഷേധവുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞു. 20 ദിവസം മാത്രമാണ് ഈ കരട് ഭേദഗതിയിന്മേൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പൊതുജനത്തിന് നൽകിയത് എന്ന് ഓർക്കണം. സാധാരണഗതിയിൽ 30 ദിവസം നൽകുന്നതാണ്. പിന്നെ ഈ മഹാമാരിയുടെ ആകെ ആശങ്കയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം, വളരെ കൃത്യമായി ആ സമയം കണക്കിലെടുത്ത് പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റാമെന്നുള്ള ദുശ്ചിന്തയിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ ആ ഇടപെടൽ നടത്തിയത്. അതിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി പറയുന്നത് പോലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും അത് പുറത്തിറക്കണം. എന്തൊക്കെയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളത്, ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഈ പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ നിയമ ഭേദഗതിക്കെതിരായി വ്യാപകമായി ഒരു ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈൻ വഴി. ആ ക്യാമ്പയിനിൽ തന്നെ എത്ര പേർ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളറകളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. ക്യാമ്പയിൻ്റെ തുടർച്ചയായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, നിങ്ങൾക്കൊരു മെയിൽ അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മെയിൽ അയച്ച ഒരുപാട് ആളുകളുണ്ടാകും. കാരണം ഈ കരടിൻ്റെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉള്ള കാര്യങ്ങൾ വായിച്ചാൽ സാധാരണ മനുഷ്യർക്ക് വ്യക്തമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭാഷകളിൽ ഇതിൻ്റെ കരട് ലഭ്യമാക്കുകയും എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളറകളിൽ ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരിന് ആകെ വേവലാതിയായി. കാരണം ഒരു വൻ ജനകീയ വികാരം ഇതിനെതിരായി ഉണ്ടായിക്കഴിഞ്ഞാൽ തിരുത്തേണ്ടി വരും. ഇത് ആർക്കൊക്കെയോ വേണ്ടി അവരിൽ നിന്ന് അച്ചാരം വാങ്ങി ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ്. കഴിഞ്ഞ ദിവസം മലയാളം എക്സ്പ്രസിൻ്റെ തന്നെ പ്രതിദിന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബിനോയ് വിശ്വ എം പി അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. നമ്മളെക്കാളൊക്കെ വലുത് ആഗോളതലത്തിലുള്ള മറ്റു ചില വ്യവസായ ശൃംഖലകളാണ്, രാജ്യത്ത് തന്നെയുള്ള ചില ഭീമന്മാരാണ്. അവർക്കൊക്കെ അവസരം തുറന്നിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, അവർക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രതിസന്ധിയുടെ കാലത്ത് പോലും ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് വരുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ശരിയാണത്, അതുതന്നെയാണ് യാഥാർത്ഥ്യവും. അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. നമ്മൾ വാതിലുകൾ തുറന്നിടുകയാണ്, നമ്മുടെ മണ്ണും വിണ്ണും ഒക്കെ സ്വകാര്യ കുത്തകകൾക്ക് എഴുതി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. വിദേശ നിക്ഷേപങ്ങൾ ഒരു ഉപാധികളുമില്ലാതെ നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും എവിടെ വന്ന് വേണമെങ്കിലും ഇവിടെ വന്ന് എന്തും തുടങ്ങാമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്നൊക്കെ നമ്മളെ രോമാഞ്ചം കൊള്ളിക്കാൻ തള്ളുന്നതിനിടയിലും മറുവശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ പരിസ്ഥിതിയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നിയമ ഭേദഗതി വരുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ, അതിൻ്റെ അപകടം മനസ്സിലാക്കണമെങ്കിൽ ആ കരട് ഭേദഗതി മലയാളത്തിൽ ഒന്ന് വായിച്ചു നോക്കണം. നമ്മൾ തമിഴ്നാട്ടിലുള്ളവർ തമിഴിലൊന്ന് വായിച്ചു നോക്കണം.
കർണാടക ത്തിലുള്ളവർ കന്നഡ ഭാഷയിൽ ഒന്ന് വായിച്ചു നോക്കണം അവർ തിരിച്ചറിയണം എങ്കിലേ ഈ 4.5 ലക്ഷം എതിർപ്പുകൾ എന്നുള്ളത് അതിന്റെ 100 ഇരട്ടി എങ്കിലുമായി ഉയരുകയുള്ളൂ അങ്ങനെ ഉയരുക തന്നെ ചെയ്യും അതിന്റെ യാഥാർത്ഥ്യം ജനം അറിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാമ്പയിനുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് കാര്യം വ്യക്തമായി മനസ്സിലാക്കാതെ പോലും ഇത് നമുക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രതികരിച്ചവരാണ് ഈ 4 ലക്ഷത്തിലേറെ അതുകൊണ്ടാണ് പ്രാദേശിക ഭാഷകളിൽ വേണമെന്നുള്ള വിക്രം തോങ്കാട് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ ആ അഭ്യർത്ഥന ഡൽഹി ഹൈക്കോടതി അംഗീകരിച്ചതും അതിനെതിരായി സുപ്രീം കോടതിയിൽ പോയ കേന്ദ്ര സർക്കാരിന് കരണത്തടി കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയുടെ നിലപാട് കൂടി പുറത്തുവരുന്നത്.